TJM Gold and Diamonds, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചേലക്കര തോട്ടേക്കോട് കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങിയ സംഭവത്തിൽ ആശങ്കയോടെ പ്രദേശത്തെ കർഷകർ. കൃഷിനാശത്തിൽ ബന്ധപ്പെട്ടവർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആദ്യമായാണ് ഈ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത്. കാടിനു സമീപത്തുള്ള വാഴത്തോട്ടത്തിലിറങ്ങിയ കാട്ടാനകൾ നിരവധി വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട്. തോട്ടേക്കോട് കരിമ്പത്ത് ജയൻ എന്നയാളുടെ കൃഷിയിടം പാട്ടത്തിനെടുത്ത വേണുഗോപാലൻ പോണാട്ടിൽ, രാമൻ താഴത്തേക്കളം, ജയൻ മൂച്ചിക്കൽ, ഹരിദാസ് വടക്കേക്കര എന്നിവർ ചേർന്നാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. 1000 വാഴ വെച്ചതിൽ പാകമായ പകുതിയിലേറെ വാഴകളും കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട്. പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായ നാശം ഇവരെ കടബാധ്യതയിൽ എത്തിക്കുന്നു. ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്താണ് ഇവർ വാഴ കൃഷി ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ കുലകൾ വെട്ടാൻ ഇരിക്കവെയാണ് കാട്ടാനകളുടെ ആക്രമണം. കാട്ടാനകൾ ഇപ്പോൾ ഇറങ്ങിയ കൃഷിയിടത്തിന് സമീപം നിരവധി വീടുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും ഏറെ ഭീതിയിലാണ്. 60 വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാനകൾ ഈ ഭാഗങ്ങളിൽ ഇറങ്ങിയിരുന്നതായി പഴമക്കാർ പറയുന്നു. എന്നാൽ ആദ്യമായാണ് കൃഷിയിടത്തിൽ ഇറങ്ങുന്നത്. ഏറെ കൃഷിനാശം സംഭവിച്ചതിൽ ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഞാൻ രാവിലെ ഇവിടെ അതിരാവിലെ ഇന്ന് ഞാൻ ഈ തോട്ടത്തിൽ വരാറുണ്ട്. ഇവരൊന്നും വന്നില്ലെങ്കിലും അതിരാവിലെ ഞാൻ എത്തണം. എത്തി ഞാൻ ഇവിടെ വന്ന് കണ്ട വഴിക്ക് ഇത് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി, ഞാൻ ഇവിടെ ഒന്ന് വീഴ്ചപ്പോൾ ആനച്ചവിട്ട് കണ്ടു. ആനച്ചവിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആനയാണെന്ന്. ഞാൻ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറഞ്ഞ് ഇവരൊക്കെ വിളിച്ച് നടന്നു നോക്കുമ്പോൾ മൊത്തം വീതിൽ ആയിരിക്കാൻ വാഴയുണ്ട്. അതിൽ പൈതി മുക്കാലും കേടുവരുത്തിയായിരുന്നു. ആ കേടുവരുത്തിയ സ്ഥിതിക്ക് ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൃഷി ചെയ്യാനും ഞങ്ങൾ ഈ കർഷകർ ഞങ്ങൾക്ക് ഇതിന്ന് കിട്ടിയിട്ട് ഞങ്ങൾ സുഖമില്ലാത്ത ആൾക്കാർ ഞങ്ങൾക്ക് ഇതിന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഓരോരോ ഇതിനും ഇതിന്ന് ഞങ്ങൾ കടം വരെ എടുത്തിട്ട് ആണ് ഞങ്ങൾ ഇതിൽ നോക്കുന്നത്. അപ്പോൾ ഇതിന്ന് ഞങ്ങൾക്കൊരു നഷ്ടപരിഹാരം ഞങ്ങൾക്ക് വീടുകളിലേക്ക് ഒരു രാത്രികാലങ്ങളിൽ പേടിയില്ലാതെ കഴിയാണ്. ഇപ്പം പേടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ശബ്ദം കേട്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 1:30 ഇവിടെ വന്ന് രാത്രിയിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ പരിസരവാസികൾക്ക് ഇവിടെ ഇപ്പോൾ ഇത് വന്ന് ഇറങ്ങി ഇതൊക്കെ ഇപ്പോൾ പൊതുവെ നമ്മൾ അവിടെ ഇവിടെ പറയുന്നത് കേൾക്കാറും കാണാറുള്ളൂ. ഇതിപ്പോൾ നമ്മളെ അനുഭവസ്ഥിതികളിലുള്ളതാണ്, നമുക്ക് പറ്റിയുള്ള ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഇതിന് മേലധികാരികൾ ഇതിന് വേണ്ടപ്പെട്ടവർ ഇതിന് മേൽ നടപടികൾ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടും തരും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ കൂടെയാണ് ഞങ്ങളുടെ ഇരിപ്പ്. അപ്പോൾ ഇനി വരാതെ കഴിക്കാനുള്ള മാർഗങ്ങൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ നോക്കണം. അല്ലാതെ ഇപ്പോൾ മേലധികാരികളൊന്നും വന്ന് രാത്രി കാവലി കിടക്കത്തൊന്നും ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു ഭയപ്പെട്ടിട്ട് രാത്രി വരെ ഇതിലേക്ക് വരാൻ ഭയപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. കൂട്ടങ്ങളാണ്, ഒന്നും രണ്ടെണ്ണമൊന്നുമല്ല, കൂട്ടങ്ങളാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് ഒരു മേൽ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ പിന്നെ അധികാരികളുടെ കാര്യത്തിൽ നിന്നോ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഏകദേശം 5:45 പോയി. CCV News, ചേലക്കര.